സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ ജനാബ് നേമം സുബേർ സാഹിബിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരിയായ ഡോക്ടർ എ കെ മീര സാഹിബിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫണ്ട് വിതരണത്തിൻ്റെ ഉദ്ഘാടനവും ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിക്കുന്നതിന് വേണ്ടി ഓൺലൈനിൽ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കബീർ ഖാദർ ഹാജി അവർക്ക്, മുഖ്യ രക്ഷാധികാരിയുമായ കബീർ ഖാദർ ഹാജിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ഫൗണ്ടേഷന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും ലൈലത്തുൽ ഖദറിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ശ്രീകാര്യം പള്ളിയിലെ ചീഫ് ഇമാം കൂടിയായ സുറൂർദ്ദീൻ അൽ ഖാസിമി അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിലും ഈ ഫൗണ്ടേഷന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് ഈ മഹത്തായ യോഗത്തിന് ആശംസ നേരുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള സാധു സംരക്ഷണ സമിതി സെക്രട്ടറി ശാന്തിവള സുബേർ സാഹിബിന് എന്റെ വ്യക്തിപരമായ പേരിലും ഫൗണ്ടേഷന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് എ എം കെ നൗഫൽ, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് സാജു ശാന്തിവള, ട്രഷറർ മുജീബ് റഹ്മാൻ, അല്ലമീൻ സാജുദ്ദി സാഹിബ്, കമ്മിറ്റി അംഗങ്ങളായ മുഴുവൻ അംഗങ്ങൾക്കും ഈ വേദിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഖുർആനി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ സംഘടന ഏതെങ്കിലും മഹലിൻ്റെ കീഴിലല്ല എന്ന് പറഞ്ഞാൽ നിയമ മഹലിൻ്റെയോ ഖുർആനി ജമാഅത്ത് മഹലിൻ്റെയോ മറ്റിതര മഹലുകളുടെയോ കീഴിലല്ല ഈ സംഘടനയുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് സക്കാത്ത് വിതരണം ചെയ്യുന്നത് മഹലിൻ്റെ കീഴിലുള്ള സക്കാത്തല്ല, ഈ ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിളിന് ഖുർആനി എന്നുള്ളൊരു പേര് കൊടുത്തതാണ്. ഞങ്ങളൊക്കെ ഖുർആനിക്കാരാണ്, അങ്ങനെയാണ് ഈ പേര് കൊടുത്തത്. ഇതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളും, മുമ്പ് നമ്മൾ 500 കിറ്റുകൾ സാധുക്കൾക്ക് വിതരണം ചെയ്തപ്പോൾ ഇതിൽ ചിലരെ ഉൾപ്പെടുത്തിയില്ലായിരിക്കാം എങ്കിലും കൊടുത്തപ്പോൾ ഞങ്ങൾ അന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്തി വരുന്നത്. മനുഷ്യരെല്ലാവരും, എല്ലാ മനുഷ്യരും മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നുള്ള ആ ഖുർആൻ്റെ ആഹ്വാനമാണ് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും വേദനകളും യാതനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയും പരസ്പരം സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സംഘടന മുമ്പോട്ട് പോകണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരിക്കുന്നത് ഹാജി കബീർ ഖാദർ അവർകളാണ്. അദ്ദേഹമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും കൈ, സഹായം. കാരണം അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത, ഒരു വ്യവസായിയാണ് അദ്ദേഹം. എല്ലാം ഒരുപാട് വ്യവസായികളുണ്ടെങ്കിലും ഹൃദയത്തിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നല്ലൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വ്യവസായികൾ ഇവിടെ ഉണ്ട്. ഈ നാട്ടിൽ തന്നെ ഒരുപാട് വ്യവസായങ്ങൾ നടത്തുന്നവരുണ്ട്, കച്ചവടം, മറ്റ് കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്, പണക്കാരുണ്ട്. അവരാരും 100 രൂപ പോലും, 1000 രൂപ, 500 രൂപ, 1000 രൂപ പോലും ഒരാളിനെ വിളിച്ചിട്ടുണ്ടാ നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കൂല. ഈ പ്രദേശത്ത് തന്നെ ശരിക്കും പണക്കാരുണ്ട്,
നമുക്ക് സക്കാത്ത് ഫണ്ട് പിരിക്കാൻ പോവുകയാണെങ്കിൽ അവർ വീടിൻ്റെ നടയിൽ തന്നെ നിർത്തിയിട്ട് പറയും പൈക്കോളി എന്ന് പറയും. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ടാണ് നമുക്കിതുപോലുള്ള സംരംഭങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മഹലിൻ്റെ കീഴിലല്ല. ഇതിൻ്റെ ഞങ്ങൾ ഇതിൻ്റെ രൂപം നൽകിയപ്പോൾ ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി കബീർ ഖാദർ ഹാജി ആണെങ്കിലും ഞങ്ങൾ തോളോടുതോട് ചേർന്ന് നിൽക്കുന്നത് രക്ഷാധികാരിയായ കെ മീര സാഹിബ് അവർകളാണ്. ഈ ഡോക്ടർ കെ മീര സാഹിബ് അവരുടെ കൂട്ടായ ഒരു വളരെ പ്രയത്നിച്ചുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ സക്കാത്ത് ഫണ്ടിൻ്റെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തി പിന്നെയും ഒരുപാട് പരിപാടികൾ ഈ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് വരുന്ന കൂട്ടരുണ്ട്, വീടുകളിൽ വരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തന്നു, ഈ വർഷം എന്ത് തരാത്തെന്ന് പറഞ്ഞു. സക്കാത്ത് അങ്ങനെ കൊടുക്കുന്നതല്ല. സക്കാത്ത് വാങ്ങിയാൽ അടുത്ത തവണ കിട്ടാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൊന്ന് ഒളിഞ്ഞു കൊടുക്കണം, മാറിക്കൊടുക്കണം അടുത്ത എന്തെങ്കിലും സക്കാത്ത് വരികയാണെങ്കിൽ. ഇതെങ്ങനെയല്ല, ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ 15-16 പേര് വരുന്നുണ്ട്. ഉമ്മ, സഹോദരി, സഹോദരൻ, എൻ്റെ മകളുടെ മകൻ്റെ ഭാര്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ് ആവശ്യക്കാരാണ് നമ്മൾ. അവരെ ആവശ്യത്തിൽ വർജിക്കുകയല്ല, പക്ഷേ എങ്കിലും സക്കാത്ത് വാങ്ങുന്ന ഒരു മനസ്സിൽ വിചാരിക്കണം, നമ്മളെപ്പോലെ നമ്മളെക്കാൾ ദാരിദ്ര്യമുള്ളവരിവിടെ ഉണ്ട്, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഒരവസരം നിങ്ങളും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണം എന്നെക്കാൾ അവസരമാണ് അവർ, അവരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ധാന്യങ്ങളുടെ കിറ്റ്, റംസാൻ കിറ്റുകൾ ഒരുപാട് അർഹതയില്ലാത്തവർ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അർഹതയുള്ളവരെല്ലാം നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൈയും കാലും ഒന്നും എടുക്കാൻ വയ്യാത്തവരൊക്കെ ഒന്ന് പറയുകയാണ് എനിക്ക് തന്നില്ല, അങ്ങനെ തന്നില്ല. അങ്ങനെ വലിയ പ്രയാസമുള്ള ഒരു കാര്യങ്ങളാണ്. ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലരെയൊക്കെ വിട്ടുപോയെന്ന് വരും, ചിലരെയൊക്കെ ഉൾക്കൊണ്ടില്ല എന്നും പറയും. അതൊന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇല്ലാതിമയുണ്ടാണ്. നിങ്ങൾ അടുത്ത് കിടക്കുന്ന പട്ടിണി മുഴു പട്ടിണിക്കാരനെ നിങ്ങൾ പറയും അവൾ നല്ല സുഭിക്ഷമായിട്ട് കഴിയുകയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് തരും, ആ തുണ്ട് എൻ്റെ തരും, എൻ്റെ തരും പറയും. അങ്ങനെയാണ് എല്ലാ വീടും ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിലൂടെ ഈ ഒരു സന്ദേശം കിട്ടണം. കാരണം നമ്മളെക്കാൾ യോഗ്യരായ അടുത്ത വീട്ടുകാരെ നമ്മുടെ ഇവരോട് ചക്കാത്തിൻ്റെ ശേഖരണത്തിനോ അല്ലെങ്കിൽ വിതരണത്തിനോ വരുന്നവരോട് പറയണം, എന്നെക്കാൾ അറിയാതെ ആ കുട്ടിക്കാണ്, നിങ്ങൾ അവർക്ക് കൊടുക്കി, എനിക്ക് കഴിഞ്ഞവണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. എല്ലാ വർഷവും സക്കാത്ത് വാങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഇതോടെ മതിയാക്കണം എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടല്ല, ഈ ഇവിടുത്തെ നിലവിലെ സമ്പ്രദായം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആ ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കില്ല, അതാണ് അത്രയ്ക്കും പ്രയാസമുണ്ട്. ഇത് ഈ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം പാം കൊടുക്കുക എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ പല പള്ളികളിലും കേന്ദ്രീകരിച്ചും സംഘടനകളെ കേന്ദ്രീകരിച്ചും പാം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എ കെ മീര സാഹിബ് അവരുടെ പരിശ്രമം കൊണ്ടാണ് നമുക്ക് 102 പാം കിട്ടിയത്. പലയിടത്തും പല വിധത്തിൽ പാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ 102 പേരിൽ 62 പേരെ പരിഗണിച്ചിരിക്കുന്നു, 73 പേരെ. ഇത് ഞങ്ങളല്ല ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, ഈ ലിസ്റ്റ് സക്കാത്ത് ഫണ്ടിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അയക്കുകയും അവിടെ അത് ചർച്ച ചെയ്തിട്ട് അവരന്വേഷണത്തിന് ഇവിടെ വരികയും ഈ ഫോട്ടോ സഹിതമുള്ള ഈ അപേക്ഷകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവരൊരു ലിസ്റ്റ് ഇന്ന ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കണ്ടായിരിക്കും അവിടെ ഒരു ലിസ്റ്റ് വച്ചിരിക്കുന്നത്. ആ ലിസ്റ്റ് നോക്കിയാണ് നിങ്ങൾക്ക് നമ്പർ തന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റല്ല, അവരൊന്ന് അടിച്ചു വന്നത് ലിസ്റ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സക്കാത്ത് വിതരണത്തിന് ചെയ്യുന്നത്. അത് ഞങ്ങളല്ല, ഞങ്ങളെ ഒഴിവാക്കി നിന്നും ആരും പറഞ്ഞു കളയരുത്, പരാതി പറയപ്പെട്ട് കളയല് എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സക്കാത്ത് വിതരണത്തിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം വരുമ്പോഴേ നിങ്ങൾ സ്വാഭാവികമായി അടുത്തുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, പാവങ്ങൾ അവരാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ അതോടൊപ്പം വേറെ ചില കാര്യങ്ങൾ, ഇത് നമ്മൾ വ്യവസ്ഥയായ പല പരിപാടികൾക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി ഡോക്ടർ എ കെ മീര സാഹിബ് പലരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഡയാലിസിസ് സെൻ്റർ ഈ പ്രദേശത്ത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, അവരുടെയൊക്കെ ഡയാലിസിസൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് അവർ പോകുന്നതും വരുന്നതുമൊക്കെ. അതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ മരുന്ന് വാങ്ങാൻ സ്ഥിരമായ ഒരു സംവിധാനം നമുക്കുണ്ടാക്കണം. മഹല്ലുകൾ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കുറവാണെ മഹല്ലൊന്നും ഒരു കാര്യങ്ങളും പാവപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതും പല മഹല്ലുകളും അങ്ങനെ ചെയ്യാം. ഈ നിയമജമാത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സംവിധാനമുണ്ട്. ആയിരക്കണക്കിന് മെമ്പേഴ്സ് ഉള്ളവരാണ്, അവരെയൊക്കെ കണ്ടുപിടിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അത് അതൊന്നും നടത്താത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷന് രൂപം കൊടുത്തത്. അതുപോലെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാരക്കാമണ്ഡലം ഷാഹുൽ ഹമീദ് സാഹിബ് വളരെ ആത്മാർത്ഥമായി ഇതിനോട് എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ്. സമ്പത്ത് ചെലവാക്കുന്നതിലും ശാരീരികമായി അധ്വാനിക്കുന്നതിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം തന്നെ അധ്വാനിക്കുന്നതാണ്. അതുപോലെ ഇതിലെ മുജീബ്, ഇതിലുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും, സാജു, അല്ലമീൻ, അതുപോലെ ജുനൈദ്, ഇതിൽ ആറോ ഏഴോ കമ്മിറ്റി മെമ്പേഴ്സേ ഉള്ളൂ. ഇത് ഒരുപാട് പേരെ കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഒരു എട്ട് പേരുള്ള ഒരു കമ്മിറ്റിയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അവരുടെ പ്രയത്നമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ പ്രീതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പടച്ചവൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് അതിൻ്റെ പടച്ചവനിൽ നിന്ന് കൂടി കിട്ടണം. നിങ്ങളാരും ഞങ്ങൾ ചിരിച്ചു കാണിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് വിജയരുവാകണ്ട. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ ഫൗണ്ടേഷനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും തോന്നുന്നു, ഒരു മഹിളൻ്റെയും കീഴിലില്ല. പിന്നെ ഈ ഫൗണ്ടേഷൻ ചിലർ ദുർപ്രചരണം നടത്തുന്നുണ്ട്, ജമാഅത്ത് പിടിച്ചടക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെയൊന്നും ജമാഅത്ത് പിടിച്ചടക്കാനൊന്നും ഈ ഫൗണ്ടേഷൻ ഈ സക്കാത്തൊന്നും വിതരണം ചെയ്യേണ്ട. അതിന് വേറെ മാർഗങ്ങളാണുള്ളത്. അതൊന്നും നമുക്ക് ആഗ്രഹമില്ല, അങ്ങനെ പോവുകയുമില്ല. ജമാഅത്ത് പിടിച്ചടക്കുക അല്ലെങ്കിൽ നാട്ടിൽ പേരെടുക്കുക. എത്രയോ പേര് ഇവിടെ എത്രയോ പാർട്ടിക്കാരുണ്ട്, വലിയ വലിയ പാർട്ടിക്കാരുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ട ആ ഇരുപത് നിങ്ങൾ പാർട്ടിക്കാർ തന്നിട്ടുണ്ടോ? എത്രയോ മഹിളകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ഇതുപോലെ വിളിച്ച് ഇങ്ങനെ പൈസ തന്നിട്ടുണ്ടോ? പിന്നെ ഒരു മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് കൊടുത്തപ്പോൾ നല്ലൊരു എമൗണ്ടുകളാണ് കുർബാന മഹലിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തത്. ലക്ഷങ്ങൾ കൊടുത്തവരുമുണ്ട്. അന്നും പ്രസിഡന്റ് മീര സാഹിബായിരുന്നു, നല്ല പൈസ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ സെക്രട്ടറി ഷാഹുൽ സാഹിബായിരുന്നു. ഇപ്പോൾ ഈ ഫണ്ടിന് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ഒരു ഗുബൂസിന് വേണ്ടി കരയുന്ന, റൊട്ടിക്ക് വേണ്ടി കരയുന്ന ആയിരങ്ങൾ ഫലസ്തീനിൽ നിൽക്കുന്നു. ഈ ഫണ്ടിൽ നിന്ന് ഒരുപാട് പൈസ ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങി നിങ്ങൾ ആരും കുറഞ്ഞു പോയി എന്ന് പറയരുത്. കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടച്ചിടോട് നന്ദി കേട് കാണിക്കുന്നതാവും. അത്ര കുറഞ്ഞില്ലെങ്കിലും നിങ്ങളെ ഈ ഫണ്ടിൽ നിന്ന് നല്ലൊരു സംഖ്യ ഫലസ്തീനിലേക്ക് അവിടുത്തെ പാവപ്പെട്ടവർക്ക് പോയി. അതുകൊണ്ടാണ് ഈ ഇതിത്രയുമേ ചുരുക്കിയത്. അല്ലെങ്കിൽ നല്ല വിശാലമായ രീതിയിൽ തന്നെ നമുക്ക് ഈ ഫണ്ട് വിതരണം നടത്താമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട കബീർ ഖാദർ ഹാജിയുടെ മഹാമനസ്കത കൊണ്ട് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഞങ്ങൾ സാധിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങളൊരു നിമിത്തം മാത്രമാണ്. അദ്ദേഹം അതിൻ്റെ രക്ഷാധികാരിയാണ്, മുഖ്യ രക്ഷാധികാരിയാണ്. ഈ ഇതിൻ്റെ ഈ സൊസൈറ്റി കുർബാന ചാരിറ്റബിൾ ആൻഡ് ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പണ്ട് കുറഞ്ഞു പോയി എന്നുള്ള ദുഃഖമോ പ്രയാസമോ ഒന്നും വയ്ക്കരുത്. എല്ലാവരും നല്ല വിധത്തിൽ സന്തോഷമായി സഹകരിച്ചുകൊണ്ട് പോകണം. ഇത് വേറൊരു സംവിധാനം കൂടെ ഉണ്ട്. നിങ്ങളെ കൂപ്പൺ വിളിക്കും, ആ കൂപ്പൺ നമ്പർ അനുസരിച്ച് വിളിക്കുമ്പോൾ ഇവിടെ വന്ന് ഡിഡി വാങ്ങിക്കൊണ്ട് പോകുക. ആരും തിരക്കുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കണ്ട. അങ്ങനെയുള്ളതൊന്നും ഒരു സംവിധാനമില്ല. അവർ മാത്രമേ വന്നിട്ടുള്ളൂ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്യമങ്ങളെയും വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് ആഹ്റത്തിൽ, ഇഹത്തിലല്ല, ആഹ്റത്തിലും തരണം, ഇഹത്തിലും തരണം, ആഹ്റത്തിലും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുള്ള ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി മുഖ്യ രക്ഷാധികാരിയായ ഹാജി ജനാബ് കബീർ ഖാദർ ഹാജി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓൺലൈനിലാണ് ഇത് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുക.
സുഹൃത്തിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, വേദിയിലുള്ള സഹോദരി സഹോദരന്മാരെ, കുർബാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. സുബൈ സാഹിബ് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ശരിയായിട്ടും പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. കാരണം സദക്ക അല്ലെങ്കിൽ സക്കാത്ത് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്ന ആളും അള്ളാഹുവും മാത്രമായിട്ട് നേരിട്ടുള്ള ഒരു കരാറാണ്. അപ്പോൾ ഒരു കൈ വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയരുത് എന്നുള്ള ഒരു ചുറ്റുപാടിൽ വേണം നമ്മളിത് ചെയ്യേണ്ടത്. അതേസമയത്ത് നമ്മളിപ്പം ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണവുമുണ്ട്. ആ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടി ആകണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് സക്കാത്ത് അല്ലെങ്കിൽ സദഖ ഓപ്പണായിട്ട് വായിക്കാനുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. അത് മാറ്റിവെച്ചിട്ട് ഇതൊരു സദുദ്ദേശ പരിപാടിയായിട്ട് നിങ്ങൾ കണക്കിലെടുത്ത് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിലെ പേരോ പെരുമയോ ഇതിൽ ആരും അർഹിക്കുന്നില്ല. കേൾക്കാവോ നിങ്ങൾക്ക്? കേൾക്കാമോ? കണ്ടിന്യൂ ചെയ്യാം, കേൾക്കാമെന്നുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ സ്പീക്കറിൽ കൊടുത്തേക്കാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന ആളിന്റെ ഒരു കടമയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ കടപ്പാടാണ്. അതേസമയത്ത് ഇത് വാങ്ങിക്കുന്ന ആൾക്ക് അത് അവരുടെ അവകാശമാണ്. ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നത്. സക്കാത്ത് അല്ലെങ്കിൽ സദക്ക ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പാവങ്ങൾക്കും കൊടുക്കാം, ധനികർക്കും കൊടുക്കാം. നമ്മുടെയിലുള്ളത് പങ്കുവെച്ച് അയൽവക്കാർക്കും മറ്റ് ആശ്രിതർക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു പാവം പിടിച്ച ഒരു വ്യക്തി 100 രൂപയെ കയ്യിലുള്ളെങ്കിൽ അതിൽ 1 രൂപ കൊടുക്കാം. ഒരു ബ്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കഷണം ബ്രെഡ് അതിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാം. അത് നിർബന്ധിതമായിട്ടുള്ള ഒരു സക്കാത്ത് ആയിരിക്കത്തില്ല. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ധനികർ സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ അടുത്ത ജീവിതത്തിൽ ഉത്തരം പറയേണ്ടി വരും. മൂപ്പ വിധം ആൾക്കാരെ വളരെയേറെ ഇഷ്ടപ്പെടണം. ഒന്ന്, സമ്പത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് നീക്കിവെച്ച് അവർ ഉത്താശ ചെയ്യുന്നു. രണ്ടാമത്, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം നമ്മുടെ കണക്ക് മനസ്സിൽ കൊണ്ടുവച്ച് അത് വെളിയിൽ കാണിക്കാത്ത രീതിയിൽ ഉൾക്കൊണ്ട് വിഴുങ്ങുക. അങ്ങനെയുള്ള ആളിനെ ആൾക്കാരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാമത്തത്, നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. ആ മാപ്പ് കൊടുക്കുന്നതിൽ അതിലും അള്ളാഹുവിന് നമ്മളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഈ 3 വിഭാഗം ആൾക്കാരെ അള്ളാഹു എപ്പോഴും നോക്കിക്കണ്ട് അവർക്ക് വേണ്ട
സഹായങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് മുന്നോട്ട് വന്ന് കിട്ടുകയും ചെയ്തു. സകാത്ത് ഫണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാകും. മിക്കവാറുള്ള ആൾക്കാർക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ എന്തിനു വഴിയിൽ കൊടുക്കുന്നു, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണല്ലോ ഞാൻ കഷ്ടപ്പെടുന്നത് എന്നുള്ള ധാരണ മനസ്സിലുണ്ടാകും. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിന്റെ മുന്നിലുള്ള റോസാ ചെടി എന്ത് ഭംഗിയായിട്ട് വളരുന്നു. അതിനകത്ത് നല്ല ഇലകള്, മല്ലപ്പൂക്കള്, കളർഫുൾ ആയിട്ടുള്ള മല്ലപ്പൂക്കൾ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മനസ്സിൽ. അതിനകത്ത് ഒരു ഇല പിച്ചാൻ പോലും നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല, ഒരു പൂ പറിക്കാനും നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. അതേ സമയത്ത് അതിനെ ഒന്ന് കംപ്ലീറ്റും എന്താണ് പറയുന്നത് കട്ട് ചെയ്തിട്ട് ഒരു ഒരു ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് മുകളിൽ ഒരു ക്രോപ്പ് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ താമസിയാതെ തന്നെ അത് വളരെ ആർത്ത് വളരുകയും അതിനെക്കാട്ടിലും പഴയതിനെക്കാട്ടിലും ഭംഗിയായിട്ടുള്ള ഒരു ശരിയായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് സർക്കാർ. നമ്മൾ എത്രമാത്രം നമ്മളെ കൈയടിച്ച് നമ്മുടെ വെളിയിൽ കൊടുക്കുന്നു, നമ്മൾ ചെലവാക്കുന്നു, അതനുസരിച്ച് അള്ളാഹു നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന് തർക്കമില്ല, അത് അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരപ്പമാണെങ്കിൽ അപ്പത്തിന്റെ ഒരു കഷണം നമ്മള് പരസ്പരം ആവശ്യമുള്ളവർക്ക് കൊടുത്ത് സഹായിച്ചു വേണം മുന്നോട്ട് പോകാൻ. അത് നിർബന്ധിതമായിട്ടുള്ള സക്കാത്താണെന്നോ സദക്കയാണെന്നോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുക. എന്റെ കയ്യിൽ സ്വത്തില്ല, എന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് എനിക്ക് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിൽ മാത്രമേ ആൾക്കാർക്ക് വിശക്കുള്ളൂ, അന്ന് മാത്രമേ അവർ മുന്നെടുക്കുകയുള്ളൂ. അവർക്ക് ഈ 12 മാസവും ആഹാരം കഴിക്കണം, അതിനുവേണ്ട മറ്റുള്ള കാര്യങ്ങളും അവർ കണക്കൂട്ടണം. അപ്പൊ നമുക്ക് സക്കാത്തോ സദക്കയോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അള്ളാഹു നമുക്ക് ധനം തരുന്നു, നല്ലൊരു കുടുംബം തരുന്നു, മറ്റുള്ള എല്ലാ വായു തരുന്നു നമുക്ക് ശ്വസിക്കാൻ വേണ്ടി, ഭക്ഷണപദാർത്ഥങ്ങൾ തരുന്നു. നമുക്ക് കിട്ടുന്ന സ്വത്തുക്കൾ അല്ലെങ്കിൽ വെൽത്ത് സാമ്പത്തികം നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. സൂറത്തുൽ ഖസാസില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ വെൽത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചിലർ പറയും നമ്മൾ ഉണ്ടാക്കുന്ന മുഴുക്ക് ആഹ്രത്തിന് വേണ്ടി മാത്രം ചെലവാക്കണം. വേണ്ട, അള്ളാഹു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. നമ്മുടെ സാമ്പത്തികം നമുക്ക് ശ്രദ്ധിക്കുമെങ്കിൽ, നമ്മുടെ സാമ്പത്തികത്തിൽ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ, നല്ലൊരു കാറോ അല്ലെങ്കിൽ നല്ലൊരു വീടോ നല്ലൊരു നല്ല വസ്ത്രധാരണമോ ഇതൊന്നും ചെയ്യാൻ അള്ളാഹു ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ ഹലാലായിട്ടുണ്ടാകുന്ന സാമ്പത്തികത്തിൽ നിന്നും അതിൽ നിന്നും ചെലവാക്കി നല്ല രീതിയിൽ ഇവിടെയും നമുക്ക് ജീവിക്കാം, നമ്മുടെ കുടുംബവും അതുപോലെ ഒറ്റണം. പക്ഷേ ആ ഉണ്ടാക്കുന്ന പൈസ, നമുക്കുണ്ടാകുന്ന വരുമാനം നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ നല്ല രീതിയിൽ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മൾ ചിലവാക്കിയിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം ഹാറൂന്റെ കഥ. അള്ളാഹു വാരിക്കൂലി കൊടുത്തു, എന്നിട്ട് അഴിമതിയിൽ കൂടെയും മറ്റുള്ള അനാവശ്യ രീതികളിലും ആ സ്വത്തുക്കൾ ചിലവാക്കി
അതിനുണ്ട് ശിക്ഷകളും പാകുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഫറവോന്റെയും ഖാറൂന്റെയും ഫറവോന്റെയും ഫറവോന്റെയും സ്ഥിതി നമുക്ക് വരുത്തി തരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ കപ്പാസിറ്റി എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ ചെലവാക്കാൻ. അത് വെള്ളമായാലും പൈസയായാലും ആവശ്യത്തിനെ ചെലവാക്കാം. അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എന്തും നമുക്ക് ചെയ്യാം. മനസ്സിലാക്കാം. ഈ സുഹൃത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പറയുന്നത് ഭൂരിഭാഗം ജനങ്ങൾ സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നു. അത് ഓരോ ദിവസവും കണക്ക് കൂട്ടി കണക്ക് കൂട്ടി അതിന്റെ ഉയർത്ത് കണ്ടിട്ട് സന്തോഷിക്കുന്നു. ആ പൈസ അതിൽ ആ വരുമാനം നമ്മള് പാവങ്ങൾക്ക് കൊടുക്കാതെ അതിന്റെ ഷെയർ നമ്മള് സക്കാത്ത് സദത്തെ കൊടുക്കാതെ നാളെ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹു ശപിക്കപ്പെട്ട ഒരു കുടുംബമായിരിക്കും, ഇല്ലെങ്കിൽ ആളായി അള്ളാഹു തീർച്ചയായിട്ടും ജഹന്നം അവർ കുഴിച്ചു വിട്ടിരിക്കുക. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന വേറൊരു ഒരു നല്ലൊരു കിസ തോന്നും. സുഹൃത്തെ കലം, അതായത് ആദ്യത്തെ അഞ്ച് റവല്യൂഷന്റെ അള്ളാഹു ഇറക്കിയ ഒരു ചാപ്റ്ററാണ് സുഹൃത്തൽ കലം. ഈ സുഹൃത്തൽ കലന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മനുഷ്യനെ മാർഗദർശങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പല രീതിയിൽ ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം, ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ആഹ്രവുമായിട്ട് എങ്ങനെ നമ്മൾ ബന്ധപ്പെടണം, അള്ളാഹു പറഞ്ഞതും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളും നമ്മൾ എങ്ങനെ അനുകരിക്കണം. മനുഷ്യന്റെ ശരിയായിട്ടുള്ള മാർഗദർശിയാണ് ഖുർആൻ. ഈ സൂറത്തുൽ കലമില് ഒരു ഹിസ്സ ഉണ്ട്. ഈ ഹിസ്സ നമ്മൾ ഓർത്തിരിക്കണം. സിനാ മരുഭൂമിയില് ആ യമനില് ഒരു ഭയങ്കര ധനികൻ ഉണ്ടായിരുന്നു. ആ ധനികൻ ഒരു ജൂയിഷ് മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു, ഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ തോട്ടം. ആ രാജ്യത്തെ ഏറ്റവും ധനികനായിരുന്നു. അദ്ദേഹം ആ തോട്ടത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. എല്ലാ ദിവസവും പാവങ്ങൾ അവിടെ പോയിട്ട് ആ ഫലം പറിച്ചിട്ട് അവർക്ക് ആഹരിക്കാം. അവിടെ ഒരു വേദിയോ ഒരു പാർട്ടീഷനോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവര് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടോ അദ്ദേഹത്തിന് കുറച്ച് മക്കളുണ്ടായിരുന്നു, ആൺമക്കളുണ്ടായിരുന്നു. ആ ആൺമക്കൾ പറഞ്ഞു, എന്റെ വാപ്പ ഉണ്ടാക്കിയത് മുഴുക്ക് ഞങ്ങൾക്ക് അധികാരപ്പെട്ടതാണ്, ഞങ്ങൾ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇനി മേല ഇത് ആ അത് മുഴുക്ക് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇനി ആ മാറ്റപ്പെട്ട ആ ഏരിയ, അതായത് പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ ഏരിയയിലെ ഫലങ്ങൾ ഇനി അവർ ഞങ്ങൾക്ക് കൊടുക്കൂല. അതുകൊണ്ട് കാര്യം ചെയ്യാം, നാളെ വെളുപ്പിന് അവർ വരുന്നതിന് മുമ്പായിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഫലങ്ങൾ മൊത്തം നമുക്ക് പതിച്ചെടുക്കണം. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു. എന്നിട്ട് അവര് കടക്കാൻ തുടങ്ങി. അവർ ഉറങ്ങാൻ തുടങ്ങി. നാളെ വെളുപ്പിന് മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് എണ്ണിച്ച് പോയിട്ട് ആ ഫലങ്ങൾ മുഴുക്കി അവർക്ക്
പ്ലക്കി വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഉദ്ദേശം അതിന്റെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി അവരാക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറങ്ങില്ല, അദ്ദേഹത്തിന് ഉറക്കവും രാവും പകലും എല്ലാം ഒന്നല്ലേ. അള്ളാഹു ആ സമയത്ത് ഒരു മെസ്സഞ്ചറായിട്ടാണോ എങ്ങനെയാണോ അതോ ഇടിമിന്നൽ ഇട്ട് തീയായിട്ടാണോ ഏത് രീതിയിലാണെന്നൊന്നും അറിയില്ല. ആ രാജ്യരാമായണം ആ പൂന്തോട്ടം മൊത്തം കത്തി നശിപ്പിച്ച് നാമാവിശേഷമാക്കി. ഒരു ഫലം പോലും ആർക്കും എടുക്കാൻ സാധിച്ചിട്ട് രാവിലെ ഇപ്പറഞ്ഞതുപോലെ ഈ അമ്മക്കളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി അവിടെ ചെന്നപ്പോൾ അവർക്ക് വഴിതെറ്റിപ്പോയെന്ന് ഒരു സംശയം. കാരണം അവർ പോയ സ്ഥലം അവർ നേരത്തെ കണ്ട സ്ഥലമല്ല. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ആ സമയത്ത് ഇത് അള്ളാഹുവിന്റെ കോപം നമുക്ക് വന്നതാണ്, നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയി, അതിന് പശ്ചാത്തലിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇത് ഒരു വെറും കഥയാണ്, ഇല്ലെങ്കിൽ സ്വർഗ സംഭവമാണ്. ഇത് ഇസ്ലാം മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു സംഭവം. ഇത് ഈ കിസ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് കറങ്ങിക്കൂടെ നമ്മളെ അറിയിച്ചത് കാരണം എന്താന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ ഖുറൈശികള് വളരെയേറെ മക്കയിലെ ആൾക്കാരും ഖുറൈശികളും വളരെയേറെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയത്ത് ഇദ്ദേഹത്തിന്റെ നബിസ്വല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഒപ്പോണന്റ് ഉണ്ടായിരുന്നു. ആ ഒപ്പോണന്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഒപ്പോണന്റിന്റെ പേര് അദ്ദേഹം വളരെയേറെ ഈ ഖുറാനെ സംബന്ധിച്ചും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പരത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവഹേളിക്കുകയും ചെയ്തു. അവർക്കൊരു പാഠമായിട്ടാണ് ഈ സൂറത്തിൽ കലമിറക്കി ഈ വിവരങ്ങൾ ധരിപ്പിച്ചത്. ഇത് മക്കയിലെ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ കൂടെ ഇത് അവതരിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഇഷ്ടം പോലെ വാരി വാരി കൊടുക്കും എല്ലാവർക്കും. അത് നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ ലോകത്ത് അള്ളാഹു തരുന്ന സമ്പത്ത് നമ്മൾ വെറും ഒരു കാവൽക്കാരൻ മാത്രമാണ്. ഈ കാവൽ കിട്ടിയ സംഭവം അത് ആ അമാനത്ത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചെടുക്കാനുള്ള കഴിവും അവനുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കിസ്സ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും സന്മനസ്സും സമാധാനവും ഐശ്വര്യം തന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കൾ നമ്മുടെ ഒരു വിഹിതം ആവശ്യക്കാർക്ക് പരത്തി കൊടുക്കാനുള്ള ആ മനസ്സും നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. വാഹുബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ, കേൾക്കാം. അടുത്തതായി മൈക്കല്ലേ കിട്ടുന്നു. ആമുഖ പ്രഭാഷണം ഡോക്ടർ കെ കെ മീര സാഹിബ് അവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസാബി അജ്മഈൻ. ബഹുമാനീയനായ അധ്യക്ഷൻ നേമം സുബൈർ സാഹിബ്, ജനറൽ സെക്രട്ടറി കാരക്കാമണ്ഡപം ഷാഹുൽ ഹമീദ് സാഹിബ്, ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ച ഈ ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരി ജനാബ് കബീർ ഖാദർ ഹാജി അവർകൾ, ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ സന്ദേശത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സുറൂർദ്ദീൻ അൽ കാസിമി ഇമാം, ശാന്തിവള സുബൈർ, എം കെ നൗഫൽ,
സാജു ശാന്തിവിള, മുജീബുർ റഹ്മാൻ ഈ ഫൗണ്ടേഷൻ്റെ ട്രഷറർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ ദിനമാണ്. ഈ ഖുർആനി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് റിലീഫ് കിറ്റുകൾ 500 പേർക്ക് വിതരണം ചെയ്യുകയുണ്ടായി. ഒരു ചെറിയ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം ഒന്ന് ചൂട്, രണ്ടാമത് എല്ലാവരും നോമ്പുകാരാണ്, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള കുറേ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. ഇൻഷാല്ലാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന സക്കാത്ത് ഫണ്ട് വിതരണമാണ്, അതായത് ഞങ്ങളിലൂടെ വിതരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് നമ്മളത് വലിയ നിലയിൽ 150,000, 25,000 ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കൊടുത്തത് പല രീതിയിൽ ഉപകാരപ്പെട്ട ഒരു അവസരമുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് മുടങ്ങിക്കിടന്നു. അത് വീണ്ടും തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഇത് ഈ സക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ വന്നിരിക്കുന്നവർ സെലക്ഷൻ ആയിട്ടുള്ളവർ, ഇനി സെലക്ഷൻ ആവാതെ പോയവർ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സക്കാത്ത് ഫണ്ടിന് വളരെ വ്യവസ്ഥാപിതമായിട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, സക്കാത്ത് ഫണ്ട് കൊടുക്കുന്ന കബീർ ഖാദർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, അവർ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉപയോഗം, കാരണങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗത്തിനാണ് മുൻഗണനാ ക്രമത്തിൽ ഇത് കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ 102 ഫാം കൊടുത്തതിൽ 73 പേർക്ക് കിട്ടി, ബാക്കി ഏകദേശം 29 പേര് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കിട്ടാത്തവർ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ഫാമിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മാർക്ക് ഇട്ടതിലുള്ള കുറവ് അത് കാരണം കൊണ്ടാണ് കിട്ടാതെ പോയത്. കിട്ടിയവരുടെ ഇത് ഈ 102 ഫാമിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആദ്യത്തെ ഏകദേശം 38 പേര് ക്യാൻസർ രോഗികളും കിഡ്നി ട്രബിളായിട്ട് ഡയാലിസ് ചെയ്യുന്നവരുമാണ്. ആലോചിച്ച് നോക്കണം, 102 പേരിൽ 38 പേര് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവർ, അവരെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ഡയാലിസ് യൂണിറ്റിനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മൊബൈൽ ഡയാലിസ് യൂണിറ്റ്. കാരണം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള പലരും ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് ഉപകാരപ്രദമായിട്ട്. ഇപ്പം ഇതിൽ ഞങ്ങൾ 66 പേരെ സക്കാത്ത് ഫണ്ടിൽ നിന്നും 7 ചികിത്സാ സഹായ പദ്ധതിയായിട്ടുമാണ് ഞങ്ങളിതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഞങ്ങളല്ല നമ്മൾ കൊടുത്തിട്ടുള്ള ഫാമിൽ നിന്നും. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾ വളരെ വിപുലമായിട്ട് നടത്താനുള്ള ഒരു ശ്രമമുണ്ട്. ഇതിൽ കിട്ടിയവർ ദുആ ചെയ്യുക, കിട്ടാത്തവർ അതിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യുക. ഇത് കിട്ടിയില്ല എന്നുള്ള പരിഭവം ഉണ്ടാവില്ല, അതൊരിക്കലും ഞങ്ങളുടെ ഭാഗത്തുള്ളതല്ല. അത് കൊടുത്തതിൽ അവരിട്ട മാർക്കിൽ അവരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ചിട്ടയോടുകൂടി നമ്മുടെ പ്രസിഡന്റ് ഇതിനെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ആ വിളിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ വന്നിട്ട് അത് കൈപ്പറ്റി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇതിൻ്റെ DD വാങ്ങിക്കൊണ്ട് പോവുക. ഈ DD ബാങ്കിൽ കൊണ്ട് കൊടുത്താലേ കിട്ടും. നിങ്ങളുടെ പേരിലുള്ള DD ആണ്, ഒരു ആർക്കും പൈസയായിട്ട് കൊടുക്കില്ല. തരുന്നവർ അവരവരുടെ ബാങ്കിൽ DD ആയിട്ട് തരും, നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തത് മാറാം. പക്ഷേ ചെറിയ ആമുഖ പ്രഭാഷണത്തിനൊക്കെ ശേഷം ഇത് കൊടുത്തു തുടങ്ങും. ക്ഷമയോടെ ഇരിക്കുക. അവിടെ എന്ത് പറ്റിയത്? അവരങ്ങ് അകത്തോട്ട് കയറ്റിയിരുത്ത്. അതുകൊണ്ടിപ്പം ഇത് കൊടുക്കാനുള്ള ഇതിനെ തുടർന്ന് ഇതിനിപ്പോ ഇന്ന് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദറിന്റെ ഒരു ലൈലത്തുൽ ഖദറിന്റെ ഒരു സന്ദേശം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇത് കൊടുത്തു തുടങ്ങാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ഉടനെ അടുത്തതായി നറുദ്ദീൻ നുസറുദ്ദീൻ അൽ ഖാസിമി കൊല്ലം, അദ്ദേഹത്തിന്റെ ലൈലത്തുൽ ഖദർ സന്ദേശം ഉണ്ട്, വളരെ ചുരുക്കി തന്നെ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
നഹ്മദുഹു നുസല്ലി വ നുസല്ലിമു അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുർബാനി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരിയായ പ്രിയപ്പെട്ട കബീർ ഖാദർ ഹാജി, അതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ എ കെ മീര സാഹിബ്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് നേമം സുബൈർ സാഹിബ്, സെക്രട്ടറിയായിട്ടുള്ള ഷാഹുൽ ഹമീദ്, എല്ലാവരുടെയും പേര് പറയുന്നത് സമയദൈർഘ്യം ആകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാന്റെ വിലമതിക്കാനാകാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുർബാനി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു സംഘടന ഒരു മഹല്ലുമായിട്ട് ബന്ധമില്ല, എന്നാലും കുർബാനി എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് ഇതിൻ്റെ പ്രസിഡന്റ് ആമുഖമായി സൂചിപ്പിച്ചു. 2014 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുർബാനിയിൽ ഇമാമായിരിക്കുകയും എ കെ മീര സാഹിബ് പ്രസിഡന്റും ഷാഹുൽ ഹമീദ് ഖാ സെക്രട്ടറിയും ഒക്കെ മുജീബുക്കായും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ സക്കാത്ത് ഫണ്ട് ആദ്യമായി നമ്മൾ വിതരണം ചെയ്യുന്നത്. അന്ന് 100,000 രൂപ, 50,000 രൂപ, 25,000 രൂപ ഈ കാറ്റഗറിയിലാണ് നമ്മൾ കൊടുത്തത്. ഒപ്പം ഭക്ഷ്യധാന്യങ്ങളും കൊടുത്തിരുന്നു. ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായ കബീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കുർബാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവുമായി അലിഞ്ഞു ചേർന്നിരിക്കുന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നമായിരുന്ന അള്ളാഹുവിൻ്റെ ഒരു ഭവനം നിർമ്മിക്കണമെന്ന ആഗ്രഹം പൂവണിഞ്ഞത് കുർബാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഈ കുർബാനി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന കുർബാനി എന്ന പേര് യാദൃശ്ചികമായി വന്നു ചേർന്നതല്ല. പിന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ കുറെ കാലം ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാവുകയും വീണ്ടും ഇത് തുടങ്ങുന്ന ഒരു വേദിയിൽ അള്ളാഹുവിൻ്റെ അലൗകികമായ തീരുമാനം പോലെ ഈ വിനീതൻ പങ്കെടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് നിന്ന് മാലാകമാർ അല്ലാഹുവിന്റെ അടിയാറുകളെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്ന പ്രത്യേകമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. 1,000 മാസം ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിനെ ആരാധിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, അഥവാ ഏകദേശം 83 കൊല്ലം സൃഷ്ടാവായ നാഥന് ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഇന്നത്തെ ഒരു രാത്രിയിൽ കരഗതമാക്കാൻ കഴിയുന്ന അനർഗമായ നിമിഷം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള വിശ്വാസികൾ, ഈ ദിവസങ്ങളൊക്കെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന പറയലോടുകൂടെ സ്വർഗം അള്ളാഹു തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്, അഥവാ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതിനാണ് നോമ്പും അള്ളാഹു തആല നൽകിയത്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 133-134 വചനങ്ങളിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളു അസ്സമാവാത്തു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു വരിക, നിങ്ങൾ ഓടി വരിക. ഈ മുത്തഖി ആരാണെന്ന് പിന്നീട് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഹി വലറഹ്
ഉള്ളപ്പോഴുള്ളതനുസരിച്ച് സഹജീവികൾക്ക് ചെലവിന് കൊടുക്കുന്ന ആളുകൾ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതനുസരിച്ച് കൊടുക്കുന്ന ആളുകൾ. കബീർ സാഹിബ് ഇവിടെ നേരത്തെ അതിന്റെ ഇൻട്രഡക്ഷൻ ഇങ്ങനെ പറഞ്ഞുപോയി, ദേഷ്യം വരുമ്പോ അത് കടിച്ചു പിടിക്കുന്ന ആളുകൾ, ജനങ്ങളോട് മുഴുവനും വിട്ടുവീഴ്ച ചെയ്യുന്നവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ലാ യുക്മിനു. പടച്ചോനെ തന്നെയാണ് സത്യം മുസ്ലിങ്ങളല്ല കേട്ടോ, അള്ളാഹനെ തന്നെയാണ് സത്യം മുസ്ലിങ്ങളല്ല കേട്ടോ. സഹാബത്ത് ചോദിച്ചു, കീല മനി യാ റസൂലല്ലാ, ആരെ കുറിച്ചാണ് നബി അങ്ങേ പറയുന്നത്? ലം തറാഹമു, കരുണ കാണിക്കാത്തവർ വിശ്വാസികളല്ല കേട്ടോ. കുല്ലന റഹീമുൻ, ഞങ്ങൾ എല്ലാവരും കരുണയുള്ളവരാണല്ലോ നബിയെ. ഉടനെ നബി തങ്ങൾ പറയുന്നു, ഞാൻ ഉദ്ദേശിച്ച കരുണ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് തോന്നുന്ന കരുണയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് തോന്നുന്ന കരുണയല്ല, മക്കളോട് തോന്നുന്ന കരുണയല്ല, കൂട്ടുകുടുംബങ്ങളോട് തോന്നുന്ന കരുണയല്ല. വഖാലമുന്നാസ്, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളോടും അവരുടെ മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, കുടുംബം നോക്കാതെ, എല്ലാവരോടും കരുണ കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല. എല്ലാ മതത്തിന്റെയും ആന്തരിക സത്ത ഇതാണ്. അയം നിജ പരോവേദി ഗണനാം ലഘുചേതസാം ഉദാര ചരിതാന്നാന്തു വസുദൈവ കുടുംബകം, ലോകത്തെ മുഴുവനും ഒരു കുടുംബമായി കാണണമെന്ന ഹൈന്ദവ ദർശനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിളിന്റെ ഈരടികൾ, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോ അവനവന്റെ സഹോദരങ്ങൾ, മനുഷ്യരെല്ലാം ഒരു കുടുംബമാണ്, എല്ലാവരെയും സഹായിക്കേണ്ട ബാധ്യത നമ്മളുടേതുണ്ട്. ഇത് തന്നെയാണ് ലൈലത്തുൽ ഖദർ നൽകുന്ന സന്ദേശം, ഇത് തന്നെയാണ് നോമ്പ് നൽകുന്ന സന്ദേശം. പടച്ചതമ്പുരാന അർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വണ്ണമായ പ്രതിഫലം കരഗതമാക്കുന്ന അവന്റെ മുത്തക്കീങ്ങളായ അടിയാറുകളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട കബീർ ഖാദർ ഹാജി, അദ്ദേഹത്തിന്റെ സുമനസ്സുകൊണ്ടാണ്, അവര് ഉൾക്കൊള്ളുന്ന ഒരു വിങ് അവരുടെ സുമനസ്സുകൊണ്ടാണ് ഈ സഹായ ഹസ്തങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അള്ളാഹു തആല ഉന്നതമായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ രക്ഷാധികാരി, അതുപോലെ തന്നെ സെക്രട്ടറി, അതുപോലെ തന്നെ ഇതിനാരെല്ലാം മനസ്സ വാച കർമ്മ ഈ വിഷയത്തിൽ പങ്കാളികളായിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുകയും സാഹോദര്യത്തോടെ, സമചിത്തതയോടെ, വർഗീയതയില്ലാതെ, വിദ്വേഷമില്ലാതെ, സമാധാനത്തിന്റെ ഈറ്റില്ലമായി ഈ നാട്ടിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അടുത്തതായി ആശംസാ പ്രസംഗം ശാന്തിവിള സുബൈർ നിർവഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റും പ്രാസംഗികരെ, ഈ വേദിയിരിക്കുന്ന സഹോദരി സഹോദരന്മാര്, ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അത്യാവശ്യമായി ഇന്ത്യ പങ്ക് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹത്തോടെയിരിക്കുന്നത്. ഒന്ന് പറയാത്ത ഒരു കാര്യങ്ങൾ ഈ വേദി പറയാത്ത ഒരു കാര്യം, ഒരു പ്രാസംഗൻ എന്നുള്ള നിലയ്ക്ക് ഈ ബഹുമാനപ്പെട്ട വേദി ഇരിക്കുന്നതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാതിരിക്കുക എന്ന് പറഞ്ഞു. ഈ സംരംഭം ഇത്രയും വിജയിപ്പിക്കാൻ ഇതിന്റെ തലത്തട്ടപ്പനായ പ്രധാനപ്പെട്ട ഒരാള് നമ്മുടെ കബീർ ഖാദർ ഹാജി, അവർക്ക് എത്രത്തോളം ബഹുമാനിച്ചാലും സ്നേഹിച്ചാലും പറ്റാത്ത ആളാണ്. ഞാനിത് പറയാൻ കാരണം, അദ്ദേഹത്തിനെ പോലെ ഒരു വ്യവസായ പ്രമുഖൻ ഇന്ത്യക്കകത്ത്, ആ സ്ഥലം എനിക്ക് മറന്നുപോയി, അവിടെ അദ്ദേഹം ആര് വന്നാലും സംഭാവന കൊടുക്കും, എല്ലാവരുടെയും നല്ല രീതിയിൽ പെരുമാറും. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ പത്രത്തിലുണ്ടായിരുന്ന സംഭവമാണ്, നാല് മക്കളുണ്ട്, 5 പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കൂല. ഈ മക്കൾ അവസാന ഘട്ടം ആ പിതാവിനോട് ഒരുപാട് പേര് പരാതി പറഞ്ഞു, 4 മക്കളെ വിളിച്ചു വരുത്തി
മക്കളെ, എനിക്ക് 80 വയസ്സ് പ്രായമായി, അധികം നാളില്ല. ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്റെ കൈകൾ രണ്ടും ചന്തക്കിന്റെ പുറത്തിട്ടുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണം. ബാപ്പ അത് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ അത്രയ്ക്ക് ഗുരുതരമായ രീതിയിലാണ് ജനങ്ങൾക്ക് കൈയഴിച്ച് സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ടാണ് എത്ര കാശുണ്ടെങ്കിലും എത്ര പൂന്തലായിരുന്നാലും ഞാൻ വെറും കൈയായി പോകണം മോനെ, അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ആ സമയം ആ മക്കളെ തന്ത പ്രവർത്തിച്ചതുപോലെ എല്ലാ രീതിയിലും പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നുള്ളത് നമ്മുടെ കബീർ ഹാജി അവർക്കുള്ള പോലെയല്ല. ഇവിടെ പലരും യൂസുഫ് അലി എന്ന് പറയുന്ന വലിയൊരു പ്രമാണിയുണ്ട് ഇന്ത്യക്ക്, കേരളത്തിനകത്ത് ഒന്നാം തരം മണക്കാരനാണ്. അയാൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ പത്രത്തിൽ ഞാൻ വായിച്ച സംഭവമാണ്. വേറെ ഒന്നുമല്ല, 10 ലക്ഷം രൂപ SNDP ശൈക്ക് വർക്കല സംഭാവന ചെയ്ത ആ സ്വാമിമാരുടെ ഫോട്ടോ ഉൾപ്പെടെ അദ്ദേഹം നിൽക്കുന്നു. 10 പൈസയെങ്കിലും ഇതേമാതിരിയുള്ള പാപങ്ങൾക്ക് കൊടുക്കാൻ നല്ല സന്മനസ് വെച്ച ഈ വേദിയിരിക്കുന്ന സുബേർ, അതേമാതിരി കാരക്കമിടവും ഷാവുലമീ സാഹിബ് വേണ്ട ഇതിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന പ്രധാനപ്പെട്ട കബീർ സാഹിബ്, നമ്മുടെ MK മീരാ സാഹിബ്, ഒരുപാട് പേരുകൾ എനിക്ക് മറന്നുപോണ്. മീരാ സാഹിബിന്റെ പേര് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 100,000,000 രൂപ പള്ളി ചെലവാക്കി ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി വളരെയേറെ കാര്യമായി പ്രവർത്തിച്ച ഈ കബീർ സാഹിബിനോടിയാണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നതും ഇതേപോലെ സഹക്കം കൊടുക്കാൻ തയ്യാറായ മീരാ സാഹിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സംഘടന എല്ലാ കാര്യവും നീണ്ടു നിൽക്കട്ടെ എന്നും കബീർ സാഹിബിനും ആ കുടുംബത്തിനും ദീർഘായുസ്സും ഐശ്വര്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നീട്ടുന്നു. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 102 ആപ്ലിക്കേഷൻ കിട്ടിയതിൽ നിർഭാഗ്യവശാൽ ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട്. ആ സഹോദരന്റെ ആളുകൾ വന്നിട്ടുണ്ടല്ലേ, പുള്ളിയുടെ പേരെന്ന് നൗഷാദ്, നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിരാശ ഞങ്ങൾ കൊണ്ട്. ഹലോ, അടുത്ത ടോക്കൺ വാങ്ങിച്ചവർ ശ്രദ്ധിക്കുക. ആദ്യത്തെ ആദിൽ ഖാൻ നമ്പർ 1 ആദിൽ ഖാൻ. ആദിൽ ഖാനു വേണ്ടിയിട്ട് വാപ്പയാണ് വാങ്ങുന്നത്. നമ്പർ 2 സുൽഫിക്കർ. സുൽഫിക്കറിന്റെ തന്നെ മൂന്ന് മുഹമ്മദ് റിയാസ്. വിളിക്കുന്നവർ, പേര് വിളിക്കുന്നവർ ഫ്രണ്ടിലോട്ട് പറഞ്ഞേ. നിസാർ ഖാൻ. നമ്പർ 4. സോഫിയ നസീർ. 5. നമ്പർ 5 സോഫിയ നസീർ. നമ്പർ 6 നമ്പർ 6 നമ്പർ 7 താജുദ്ദീൻ. നമ്പർ 8 കുർഷിദ.
നമ്പർ 9 റഫീഖ ബീബി. നമ്പർ 9 നമ്പർ 10 അഷറഫ്. മുഹമ്മദ് സാലി. നമ്പർ 11 നമ്പർ 12 സലാഹുദ്ദീൻ. നമ്പർ 13 നമ്പർ 14 ബഷീർ. നമ്പർ 14 ബഷീർ. നമ്പർ 15 സുനീജ. നമ്പർ 16 നമ്പർ 16 മുഹമ്മദ് ഹനീഫ. നമ്പർ 17 അമീർ എം. നമ്പർ 18 റംലത് ബീവി. നമ്പർ 19 സബിയ ബീവി. നമ്പർ 20 നൗഷാദ്. ഇരുപത്തൊന്ന് ഷമീമ ബീവി. 21 22 23 നസീറ. 24 ഷീജ ബീവി. 25 നസീമ. 26 ഇഫ ഫാത്തിമ. 27 ഷാഹുൽ ഹമീദ്. 28 നവാസ്. മുപ്പത് മെഹർബാൻ. 31 ഹാജറ ബീവി. 32 33 സൈനബ ബീവി. 34 നാദിർ ഷാ. 36 ഷാനിയസ്. 37 സുഹറ ബീവി. 38 റഹ്മ ബീവി. 39 അബ്ദുൽ അസീസ്.
40 അബൂബക്കർ. അടുത്ത പേരുകാർ റെഡി ആയിരിക്കണേ. അടുത്ത നമ്പർ മാഹി. 42 ഇസ്മായിൽ. 43 നസീർ. 44 ലുക്മാൻ. 45 സുഹറ. 46 ലത്തീഫ. 47 ബദറുദ്ദീൻ. 48 സമീന. 49 റൈഹാനത്ത്. 50 നൂർജഹാൻ. 51 നിസാർ. 52 ഷഹന. 53 നബീസ. 54 നിഷാന. 55 ജുനൈദ. 56 ബീമ. 57 മാജിദ. മാജിദ ബീവി ആണേ. മാജിദ ബീവി 57 അല്ല, 57 മാജിദ ബീവി. 58 ഷമീനായി. 59 ലൈല ബീവി. 59 ആര്? അവർ അല്ല ഇവിടെ വന്നല്ലോ. അവർ മറ്റേ ഹോസ്റ്റലിൽ പോയി മാറ്റി. അതെ, ഇങ്ങോട്ട് മാറ്റി. 60 മാജിദ ബീവി. 60 മാജിദ ബീവി. 61 സുലൈമാൻ. 61 മാജിദ പോയ. മാജിദ മാറ്റി വാങ്ങിയില്ല. അതിന്റെ കൂട്ടത്തിൽ ഒരു കവറുണ്ടാവും, രണ്ട് കവറുണ്ടായിരുന്നു. പേര് മാറിപ്പോയാണ്ട് അവിടെ ബാങ്കിൽ പോയാൽ തിരിച്ചത് റിജക്ട് ചെയ്യും, നിങ്ങളെ ചെക്ക് റിജക്ട് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ.
അത് വേറെ.